ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥയുടെ ആരംഭത്തിൽ തന്നെ ഒരു മനുഷ്യൻ ഇങ്ങനെ പേടിച്ചോടുകയാണ്. അയാളുടെ വസ്ത്രം കണ്ടാൽ അറിയാം ഇത് ഏതോ ഒരു ലാബാണ്. പിറകിലോട്ട് തിരിഞ്ഞു നോക്കി അതിഭയങ്കരമായിട്ട് തന്നെ പേടിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ഓടുകയാണ്. ദേഹം നിറയെ വിയർത്തൊഴുകുന്നുണ്ട്. എന്തോന്ന് ഈ മനുഷ്യന്റെ പിന്നാലെ വരുന്നുണ്ട്, അത് ഉറപ്പാണ്. രക്ഷപ്പെട്ടു പോവാനായിട്ട് ഈ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ലിഫ്റ്റിലേക്ക് കയറുകയാണ്. ലിഫ്റ്റിന്റെ ഡോർ ഇപ്പൊ ക്ലോസ് ആവാൻ പോകുന്നതേ ഉള്ളൂ. അയാളിപ്പോ പുറത്തേക്ക് നോക്കുമ്പോ എന്തോന്ന് വരുന്നുണ്ട്. ലൈറ്റ് എല്ലാം പതിയെ പതിയെ മിന്നി തിളങ്ങുന്നുണ്ട്. ഒരു വല്ലാത്ത ശബ്ദം തന്നെ അയാളെ കേൾക്കാണ്. എന്നാൽ ആ ശബ്ദം കേട്ടിരുന്നത് അയാൾ നിന്ന് ലിഫ്റ്റില്ലേ അതിന്റെ മുകളിൽ നിന്നായിരുന്നു. അയാളിപ്പോ പതിയെ മുകളിലേക്ക് നോക്കുകയാണ്. എന്തോന്ന് വന്ന് അയാളെ മുകളിലേക്ക് വലിച്ചെടുത്തുകൊണ്ടുവാണ്. ഉറക്കൻ അലറുകയാണ് ഈ മനുഷ്യൻ. ഇവിടെ സീൻ കട്ടായി. അപ്പൊ ആരംഭിക്കലാമാ? യെസ്. നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സ്ട്രേഞ്ചർ തിങ്സ് എന്ന വലിയ വെബ് സീരീസിന്റെ കഥയാണ്. ഇത് നിങ്ങളെ ഒരുപാട് ത്രില്ലടിപ്പിക്കും. അവസാനം അഡിക്റ്റ് ആയി പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ കുറ്റം പറയാൻ നിൽക്കരുത്. അപ്പൊ ഞാൻ തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ ആദ്യം കണ്ട ആ സംഭവം കഴിഞ്ഞിട്ട് ഇതിനോട് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു കാര്യം കാണിക്കുകയാണ്. ഒരു വീട്, അവിടെ ഉണ്ടായിരുന്ന 4 കുട്ടികൾ. വീക്കെൻഡ് എല്ലാം ആയതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെയും പേര് നോക്കാം. മൈക്ക്, ലൂക്കാസ്, വില്ല്, ടെസ്ലി. ഇപ്പൊ മൈക്കിന്റെ വീട്ടിലാണ് ഇവരിങ്ങനെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മൈക്കിന്റെ അമ്മ വന്നിട്ട് പറയാണ്, 10 മണിക്കൂറായി നിങ്ങൾ കളിക്കാൻ തുടങ്ങിയിട്ട്. ഇറങ്ങി വന്ന് ഭക്ഷണം കഴിച്ച് അതുപോലെ തന്നെ ഓരോരുത്തരും അവരുടേതായ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ. അങ്ങനെ അന്നത്തെ കളിയെല്ലാം നിർത്തിയിട്ട് ഇപ്പൊ ബാക്കിയുള്ള 3 പേരും അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. കയ്യിൽ ചെറിയൊരു സൈക്കിളൊക്കെ ഉണ്ട്. അതായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ആദ്യത്തെ ഒരുത്തനായിട്ടുള്ള ലൂക്കാസ് അവന്റെ വീട്ടിലേക്ക് മറ്റൊരു വഴിയിലൂടെ പോവാണ്. പിന്നെ ടെസ്ലിനും വില്ലും. ഇവർ രണ്ടുപേരും കൂടെ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ വില്ലുണ്ടല്ലോ താൻ മറ്റൊരു വഴിയിലൂടെ പോവാണെന്ന് ടെസ്ലിനോട് പറഞ്ഞിട്ട് ആ വഴിയിലൂടെ പോവാണ്. എന്തായാലും ഞാനില്ല എന്ന് പറഞ്ഞിട്ട് ടെസ്ലിൻ അവന്റെ വഴിക്കും പോയി. കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോ ഈ വില്ലുണ്ടല്ലോ അവന്റെ മുന്നിലായിട്ട് ഒരു നിഴൽ രൂപം കാണുകയാണ്. ഒരു മൃഗത്തിന്റേത് പോലെയുള്ള ചെക്കനല്ലേ, ആകെ പേടിച്ചു പോവാണ്. സൈക്കിൾ അവിടെ ഇട്ട് വീട്ടിലേക്ക് ഓട്ടി കയറുകയാണ്. പക്ഷെ അന്നേരം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ ഭയന്നുകൊണ്ട് വീടിന്റെ പിറകിലുണ്ടായിരുന്ന വിറകും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിക്കുന്ന ആ ഒരു പുരയിലേക്ക് പോവാണ്. അവിടുന്ന് ഒരു ഗണ്ണെടുത്തിട്ട് അവന്റെ നേരെ വന്ന് ആ ജീവിക്ക് നേരെ ചൂണ്ടുന്നുണ്ട്. ആ ജീവി അല്ലെങ്കിൽ അത് എന്താണെന്ന് അറിയില്ല. അത് അവന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ലൈറ്റെല്ലാം ചെറുതായിട്ട് മിഞ്ഞി മറയാൻ ആരംഭിക്കുകയാണ്. പതിയെ പെട്ടെന്ന് അവൻ നിലവിളിക്കുകയാണ്. അവൻ അവിടുന്ന് കാണാതായി. പക്ഷെ അവൻ മരിച്ചോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ഇവിടെയാണ് ഈ കഥയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, സ്ട്രേഞ്ചർ തിങ്സ്. പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പൊ ഒരു പോലീസുകാരനെ കാണിക്കുകയാണ്. ഹോബ്സ് എന്നാണ് അവന്റെ പേര്. പ്രത്യേകിച്ച് കുടുംബവും കാര്യങ്ങളൊന്നുമില്ല. തോന്നിയ പോലെ ജോലിക്ക് പോകും, അതുപോലെ തന്നെ തോന്നിയ പോലെ തിരിച്ചു വരും. ഒരു പോലീസുകാരനാണ്. ഇതേ സമയം തന്നെ നമ്മുടെ വില്ലിന്റെ, അതായത് ഇന്നലെ കാണാതായ ആ ചെക്കനുണ്ടല്ലോ, അവന്റെ വീട്ടിൽ കാണിക്കുകയാണ്. അമ്മയുണ്ട്, ചേട്ടനുണ്ട്. അമ്മ വന്നിട്ട് പറയുകയാണ്, എടാ വില്ലിനെ കാണാനില്ലല്ലോ, ഒന്ന് നോക്ക് പോയിട്ട്. അതുപോലെ തന്നെ വില്ലിന്റെ കൂട്ടുകാരായിട്ടുള്ള മൈക്ക്, ലൂക്കാസ്, ടെസ്ലിന് ഇവർ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ വില്ലിനെ കാണാനില്ല, ചിലപ്പോൾ അവനിന്ന് ലീവ് ആയിരിക്കും എന്നവർ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ സ്കൂളിലും കുറച്ച് ബുള്ളീസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറച്ച് ബുള്ളീസ് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഇവരെ റാഗ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് വയലന്റ് ആയിട്ടുള്ള കുട്ടികളും നല്ല ഇവർ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ ഇവരെ ചൂഷണം ചെയ്യും. പിന്നീട് അതേ സ്കൂളിൽ തന്നെ പഠിക്കുന്ന മൈക്കിന്റെ ചേച്ചിയായിട്ടുള്ള നാൻസിയെ കാണിക്കുകയാണ്. നാൻസിയും കൂടെ തന്നെ കൂട്ടുകാരായിട്ടുള്ള ബാർബറയുണ്ട്. ബാർബർ ഇപ്പം നാൻസിന്റെ അടുത്ത് പറയാണ്, നാൻസി അവന്റെ കൂടെ അധികം കൂട്ടുകൂടുണ്ട് കേട്ടോ. അവന്റെ ലക്ഷ്യം മറ്റു ചിലതാണ്. അവനൊരു പ്ലേ ബോയ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇക്കാര്യം ഒന്ന് നീ നോക്കണ്ടെന്നപ്പോൾ നാൻസി ബാർബറയോട് പറയുന്നത്. അതേ നിമിഷം തന്നെ ആ സ്കൂളിന്റെ ബാത്രൂമിലേക്ക് നമ്മുടെ നാൻസിയെ ഈ ചെക്കൻ വിളിക്കുകയാണ്. അവിടുന്ന് 2 കിസ്സെല്ലാം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇന്ന് രാത്രി ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും സ്റ്റഡിക്കായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ സിൻകട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ ഇപ്പൊ ഹോബ്സിന്റെ അടുത്തേക്ക് വില്ലിന്റെ അമ്മ വന്നിട്ട് പരാതി പറയാണ്, എന്റെ മകനെ കാണാനില്ല. ഇപ്പൊ ഹോബ്സ് പറയണം, നിങ്ങൾ പേടിക്കണ്ട, എവിടെയെങ്കിലും കളിക്കാൻ പോയതായിരിക്കും, അവൻ തിരിച്ചു വരും, വൈകുന്നേരം വരെ ഒന്ന് നോക്ക്. പക്ഷെ ആ സ്ത്രീക്ക് ഒരു സമാധാനം ഉണ്ടായില്ല. ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ലാബ് കാണിക്കുകയാണ്. അങ്ങോട്ടേക്ക് ഇപ്പൊ കുറെ ഡോക്ടേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലാബിന്റെ തലവനുണ്ടാവുമല്ലോ, അയാളും കൂടെ വരികയാണ്. അയാളോട് ഈ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്, കുറച്ചപ്പുറത്തായിട്ടാണ് അത് സംഭവിച്ചത്, ആ ഒരു ഭാഗം ഞങ്ങളിപ്പോ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നീട് ഈ മനുഷ്യൻ വന്നിട്ട് ആ ഒരു ഏരിയ മുഴുവൻ നോക്കുകയാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള കുഴികളോ തുരങ്കോ എന്തോ ഒന്ന് അവിടെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇതിലൂടെ ആയിരിക്കും അവർ പുറത്തേക്ക് വന്നിട്ടുണ്ടാവുക. ആരാണ് ഈ പുറത്ത് വന്നവർ? ഇപ്പോ ഈ മെയിൻ ആയിട്ടുള്ള ആള് ഡോക്ടേഴ്സിന്റെ അടുത്ത് ചോദിക്കുകയാണ്, അവളെ കണ്ടെത്തിയോ? അവര് മറുപടി കൊടുത്തു, ഇല്ല, തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ഇവര് പറഞ്ഞ ആ അവളെ കാണിക്കുകയാണ്, ഒരു ചെറിയ പെൺകുട്ടി. അവളെ ഇവർ വിളിച്ചിരുന്നത് ലെവൻ എന്നാണ്. ലെവൻ ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുണ്ട്, നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടലിൽ കയറിയിട്ട് അടുക്കളയിൽ ഉണ്ടായിരുന്ന ഭക്ഷണങ്ങൾ കട്ട് കഴിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് വന്ന ഓണർ ആദ്യമൊക്കെ ചൂടായെങ്കിലും അവളോട് പാവം തോന്നിയിട്ട് ഒരുപാട് ഭക്ഷണം കൊടുക്കുകയാണ്. എന്നിട്ട് എന്തൊക്കെയാ സംഭവിച്ചത്, എന്താണ് നീ, ആരാണ് നീ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല, ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ മനുഷ്യനുണ്ടല്ലോ ഭക്ഷണം മേടിച്ചു വെച്ചിട്ട് നിന്റെ പേര് പറ എന്നിട്ട് കഴിച്ചാൽ മതി എന്ന് പറയാണ്. ഇപ്പൊ ഈ പെൺകുട്ടി അവളുടെ കയ്യിൽ ലെവൻ എന്ന ടാറ്റു കാണിച്ചു കൊടുത്തിട്ട് അവൾക്ക് നേരെ ചൂണ്ടുകയാണ്. അതായത് അവളുടെ പേര് ലെവൻ എന്നാണ്. പിന്നീട് ഈ മനുഷ്യൻ മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ട് പോലീസിന്റെ അടുത്ത് കാര്യങ്ങൾ പതിയെ പറഞ്ഞു കൊടുക്കുകയാണ്. ആരെങ്കിലൊക്കെ വന്നിട്ട് ഇവളെ കൂട്ടിക്കൊണ്ടു പോകണം. പിന്നീട് നമ്മുടെ ഇലവനെ കാണിക്കുകയാണ്. അവൾ ഭക്ഷണം കഴിച്ചു കൊടുക്കുമ്പോൾ മുന്നിലുണ്ടായിരുന്ന ഫാന് ഭയങ്കര ഒച്ചപ്പാടാണ്. അവൾ പതിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫാൻ ഉണ്ടല്ലോ, ഒറ്റയടിക്കങ്ങ് സ്റ്റോപ്പായി. പിന്നീട് നമ്മുടെ ചെക്കന്മാരായിട്ടുള്ള 3 പയ്യന്മാരുണ്ടല്ലോ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തനെ ഇപ്പൊ കാണാതായിട്ടുണ്ട്. പക്ഷെ ആ കാര്യം ഇവർക്കറിയില്ല, ഇവർ വിചാരിച്ചത് വില്ല് ലീവാണെന്നാണ്. ഇപ്പൊ ഇവർ 3 പേരും സയൻസ് ടീച്ചറോട് പറഞ്ഞിട്ട് ഈ റേഡിയോ മെഷീൻ ഉണ്ടല്ലോ അത് ആദ്യമായിട്ട് ഇവർ കാണുകയാണ്. ഇതിലൂടെ ഇങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് അത്ഭുതമാണ്. ഇവരിങ്ങനെ ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ വരികയാണ്. എന്താന്ന് വെച്ചാൽ വില്ലിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട്. കാരണം അവസാനം ഇവരുടെ കൂടെയാണ് വില്ലുണ്ടായിരുന്നത്. പക്ഷെ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയുന്നില്ല. കുട്ടികളാണെങ്കിൽ അങ്ങോട്ടും
കൊണ്ട് മഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പോലീസ് പറയാണ് മിണ്ടാതിരിക്കുക അവിടെ. പിന്നെ മറ്റൊരു കാര്യം, വില്ലിനെ കാണാതായി എന്ന് പറഞ്ഞിട്ട് രാത്രി ആ ഭാഗത്തൊന്നും പോയിട്ട് തെരയാൻ നിൽക്കണ്ട, വേഗം തന്നെ വീട്ടിലേക്ക് പോയിക്കോ. പിന്നീട് പോലീസുകാരനായിട്ടുള്ള ഹോപ്സും രണ്ട് കോൺസ്റ്റബിളും കൂടിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട്, കാരണം ആ ഭാഗത്തുകൂടിയാണ് അവൻ അവസാനമായിട്ട് പോയത് എന്ന് ഇപ്പൊ ടെസ്ലിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഭാഗത്തേക്ക് പോയ സമയത്ത് അവിടെ വെച്ചിട്ട് വില്ലിന്റെ സൈക്കിള് കിട്ടും. അതിലൂടെ തന്നെ നേരെ വില്ലിന്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ഇപ്പോ വില്ലിന്റെ അമ്മയും ചേട്ടനും ഉണ്ടായിരുന്നു. വില്ലിന്റെ അമ്മയ്ക്ക് ദേഷ്യം വരികയാണ്, എന്റെ മകനെ കാണാതായിട്ട് ഈ വീട്ടിൽ തന്നെയാണോ അവനെ നിങ്ങൾ തേടുന്നത്. പക്ഷെ ഇതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല ഹോപ്സ്. അവൻ അവിടെ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന മരത്തിന്റെ മുകളിൽ ചെറിയൊരു പാട് കാണുന്നുണ്ട്. സോ ഹോപ്സിന് മനസ്സിലായി വില്ലി ഇങ്ങോട്ടേക്ക് എന്തോ വേഗത്തിൽ വന്നിട്ടുണ്ടെന്ന്. എന്തോ കണ്ട് ഭയന്നിട്ട് പിന്നീട് നേരെ വീടിന് പിറകിലുണ്ടായിരുന്ന ആ വെയർ ഹൗസിലേക്ക് പോവാണ്. അപ്പൊ അവിടെ വന്ന് നോക്കിയപ്പോ ഗണ്ണിന്റെ ബുള്ളറ്റ് എല്ലാം നിലത്തിങ്ങനെ ചെതറിക്കെടുക്കുകയാണ്. ഹോപ്സിന് മനസ്സിലായി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന്, സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ ബാക്കിയുണ്ടായിരുന്ന കോൺസ്റ്റബിളിന്റെ അടുത്ത് പറയാണ്, ഒരു വലിയ വോളണ്ടിയേഴ്സ് ടീമിന് തന്നെ ഇങ്ങോട്ടേക്ക് രാത്രി അയക്കണം, നമ്മൾ ഇന്ന് രാത്രി മുഴുവനായിട്ടും തെരച്ചിൽ ആരംഭിക്കാൻ പോവുകയാണ്, ഒട്ടും വൈകരുത്. അങ്ങനെ രാത്രിയായി. ഇപ്പൊ നമ്മുടെ മൈക്കിന്റെ വീട്ടിൽ കാണിക്കാണ്. അവനിപ്പോ ചോദിക്കുകയാണ്, അമ്മ അച്ഛ വില്ലിനെ കാണാതായി, ഞാനും കൂടെ ഒന്ന് തെരയാൻ പോയിക്കോട്ടെ. അമ്മ സമ്മതിച്ചില്ല. ഇപ്പൊ നാൻസി ചോദിക്കുകയാണ്, അമ്മ ഞാൻ സ്റ്റഡി ക്ലാസ് ഉണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോട്ടെ. രണ്ടുപേരും എവിടെയും പോകണ്ടെന്ന് കട്ടായം പിടിക്കാണ് ഇവരുടെ അമ്മ. നാൻസിക്ക് ഇപ്പൊ ഭയങ്കര ദേഷ്യ കേട്ടോ, കാരണം കൂട്ടുകാരന്റെ കൂടെ അച്ഛക്കന്റെ കൂടെ ഒന്ന് അടിച്ചു പൊളിക്കാന്ന് കരുതി നിൽക്കായിരുന്നു. അവൾ അവളുടെ മുറിയിലേക്ക് തിരിച്ചു പോവാണ്. പക്ഷേ അവള് വരില്ല എന്ന് വിവരം അറിഞ്ഞാൽ ഈ ചെക്കൻ ഉണ്ടല്ലോ വീട്ടിലേക്ക് എങ്ങനെയൊക്കെയോ വലിഞ്ഞു കയറുകയാണ്. നാൻസിയുടെ അടുത്തേക്ക് വരികയാണ്. അവനിപ്പോ നാൻസിയെ ഉപയോഗിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നൈസ് ആയിട്ട് തന്നെ അവൾ ഒഴിഞ്ഞു മാറുകയാണ്. പിന്നെ മറ്റൊരു സ്ഥലത്ത് ആ ഹോട്ടലിലേക്ക് അയാൾ വിളിച്ചതുപോലെ പോലീസ് സ്റ്റേഷനിൽ ഒരു ലേഡി വന്നിട്ടുണ്ട് ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട്. പക്ഷേ ഇപ്പൊ ആ ഹോട്ടലുകാരൻ ചോദിക്കുന്നുണ്ട്, ഞാൻ കേട്ട ശബ്ദം അല്ലല്ലോ ഇത്. പെട്ടെന്ന് തന്നെ ആ ലേഡി കയ്യിലുണ്ടായിരുന്ന ഒരു ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഈ മനുഷ്യനെ വെട്ടിവെച്ച് കൊന്നുകളയാണ്. മാത്രമല്ല നമ്മൾ നേരത്തെ കണ്ട ഡോക്ടേഴ്സും അതുപോലെ തന്നെ അവരുടെ തലവനും ഉണ്ടല്ലോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ശബ്ദമെല്ലാം കേട്ട് നമ്മുടെ ഈ ഇലവൻ ഉണ്ടല്ലോ ആ പെൺകുട്ടി ഇറങ്ങി ഓടുകയാണ്. എന്നാൽ പുറകിലൂടെ ഈ പെൺകുട്ടിയെ പിടിക്കാൻ പോയ ആൾക്കാരെ ഇവർ വന്ന് നോക്കുമ്പോൾ എല്ലാം ചത്തിടുകയാണ്. ഇപ്പൊ മറ്റൊരു സ്ഥലത്ത് വില്ലിന്റെ വീട്ടിൽ കോള് വരികയാണ്. അവന്റെ അമ്മ പോയിട്ട് ഫോൺ എടുക്കാണ്, ഹലോ ഹോപ്സ് ആണോ ഇത്, എന്റെ മകനെ കിട്ടിയോ? പക്ഷെ മറുപടി ഒന്നും പെട്ടെന്ന് വന്നില്ല, പകരം ഒരു കിതപ്പായിരുന്നു. അമ്മ ഇത് കേട്ടപ്പോ വില്ലിന്റെ അമ്മ ആകെ ഞെട്ടിപ്പോവാണ്. മോനെ മോനെ നീ എവിടെയാണ്, നീ എവിടുന്ന വിളിക്കുന്നത്? പക്ഷെ റിപ്ലൈ ഒന്നും കിട്ടിയില്ല, കോള് ഡിസ്കണക്ട് ആവുകയാണ്. ഇപ്പൊ വില്ലിന്റെ ചേട്ടൻ അങ്ങോട്ടേക്ക് വരികയാണ്. അമ്മ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, നിങ്ങൾക്ക് മാനസികമായി എന്തോ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അല്ലടാ എന്റെ മോന്റെ ശബ്ദം കേട്ട എനിക്ക് മനസ്സിലാവും, ഇത് അവൻ തന്നെയാണ്. എടാ എന്റെ മോനെ എവിടെയാടാ, എനിക്ക് പേടിയാവുന്നു, അവൻ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കണ്ടുപിടിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിരുന്ന് കരയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ മൂന്ന് ചെക്കന്മാരുണ്ടല്ലോ, മൈക്കിൾ, ലൂക്കസ്, ടെസ്ലി, ചെറുതായിട്ട് പെയ്യുന്ന മഴയത്ത് കോട്ടെല്ലാം ധരിച്ച് ടോർച്ചുമായിട്ട് അവരും തെരച്ചിൽ ആരംഭിക്കുകയാണ്. പക്ഷെ മുന്നോട്ടേക്ക് പോകും തോറും ലൂക്കാസിനും ടെസ്ലിനും ഭയം കൂടിക്കൂടി വരികയാണ്. അവർ തിരിച്ചു പോകാം, എന്തെങ്കിലും കായിക എടുക്കാന്ന് പറയുന്ന സമയത്ത് മൈക്ക് പറയാണ്, നിങ്ങളൊന്ന് മിണ്ടാതിരുന്നേ, നമുക്ക് വാ പോയി നോക്കാം. അവരങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്തോ ഒന്ന് നടക്കുന്നതായിട്ട് അല്ലെങ്കിൽ എന്തോ അമരുന്ന ശബ്ദം കേൾക്കുകയാണ്. ഇവർ ആ ഭാഗത്തേക്ക് ടോർച്ച് അടിച്ചു നോക്കുമ്പോൾ മഴയത്ത് നനഞ്ഞു കുളിച്ചിരിക്കുന്ന നമ്മുടെ ഇലവനെ കാണുകയാണ്. ഇവിടെ ഈ എപ്പിസോഡ് തീരുകയാണ്. എന്താ അടുത്ത എപ്പിസോഡ് നിങ്ങൾക്ക് ഇപ്പം തന്നെ വേണോ? തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ തന്നെ അടുത്ത എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ മൈക്കും ബാക്കിയുള്ള ലൂക്കാസും ടെസ്ലിനും കൂടെ നമ്മുടെ ഇലവനെ കൂട്ടിയിട്ട് നേരെ മൈക്കിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആരും കാണാതെ അവൾ മുകളിൽ ഒളിപ്പിക്കുകയാണ്. പിന്നീട് ഈ വിവരം ആരോടും പറയേണ്ടെന്ന് ഇവർ തീരുമാനിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു പെൺകുട്ടി ഇവർ എവിടുന്ന് കണ്ടു, പുറത്തേക്ക് പോയി എന്നൊക്കെ എല്ലാവരും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഇലവനെ ഇവർ ഒളിപ്പിച്ചു നിർത്തുകയാണ്. അവൾക്ക് മാറ്റാനായിട്ട് ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്, ഒളിച്ചിരിക്കാനായിട്ട് ഒരു സ്ഥലവും അതുപോലെ തന്നെ കിടക്കാൻ ബെഡും പുതപ്പും എല്ലാം കൊടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പൊ പോലീസുകാരനായിട്ടുള്ള ഹോപ്സ് വില്ലിന്റെ അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. ഇന്നലെ രാത്രി എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞു കേട്ടു, എന്താണ് സംഭവിച്ചത്? എല്ലാം ഇപ്പോ വില്ലിന്റെ അമ്മ പറയാണ്. ഈ സമയത്ത് ഹോപ്സ് പറയാണ്, നിങ്ങൾ പേടിക്കേണ്ട, ഒരാൾ കാണാതായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പല ആൾക്കാരും ചെയ്യും, ഒരു പ്രാങ്ക് പോലെ, മനസ്സാക്ഷി ഇല്ലാത്ത ആൾക്കാരാണ്, നിങ്ങളിപ്പോ അത് മൈൻഡ് ചെയ്യേണ്ട. അടുത്ത സീനിൽ മൈക്കിന്റെ വീട്ടിലാണ് കാണിക്കുന്നത്. ആരും കാണാതെ അവനിപ്പോ ഭക്ഷണവുമായിട്ട് നേരെ ഈ ഇലവന്റെ അടുത്തേക്ക് വരികയാണ്. നീ ഇത് കഴിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പോലീസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയട്ടെ എന്ന് ചോദിച്ചപ്പോ അവൾ പറയാണ്, വേണ്ട വേണ്ട, അത് ഭയങ്കര ഡേഞ്ചർ ആണ്. പക്ഷെ വായ തുറന്നൊന്നും പറയുന്നില്ല, കൈ ഗണ്ണു പോലെ പിടിച്ചിട്ട് ദാ ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്, ചത്തുപോകുന്നൊക്കെ. ഓക്കെ ഓക്കെ, നീ പേടിക്കേണ്ട, നീ ഇവിടെ തന്നെ ആയിരുന്നു, ഞാൻ വരുന്നവരെ ഇവിടെ തന്നെ ആയിരുന്നു, ഞാൻ വൈകുന്നേരം വന്നിട്ട് ഭക്ഷണം തരാം കേട്ടോ, ഇതെല്ലാം പറഞ്ഞിട്ട് മൈക്ക് ഇപ്പൊ അവിടുന്ന് പോകണം. ഇതേ സമയത്ത് സ്കൂളിലുണ്ടായിരുന്ന ലൂക്കാസും ടെസ്ലിനും അവരിങ്ങനെ സംസാരിക്കുന്നു, അല്ല ഇന്നലെ രാത്രി നമ്മുടെ മൈക്കിനെയും ആ പെണ്ണിനെയും ഒറ്റക്കാക്കിയിട്ട് വന്നതാണ്, ചെക്കനാണെങ്കിൽ കാണാനും ഇല്ലല്ലോ. ഇപ്പൊ സ്കൂളിന്റെ മറ്റൊരു ഭാഗത്ത് നാൻസിയുടെ ബോയ് ഫ്രണ്ട് അവളെ കാണാൻ വരികയാണ്. എന്നിട്ട് നാൻസിയോടും ബാർബറയോടും ഇന്ന് രാത്രി ഒരു പാർട്ടിയുണ്ട്, അങ്ങോട്ടേക്ക് വരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. ആദ്യമില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഉണ്ടെന്ന് പറയാണ്. കാരണം നാൻസിക്ക് ഇതിനൊക്കെ ഒരു പേടിയേ ഉള്ളൂ, പക്ഷെ എല്ലാത്തിനും ഭയങ്കര താല്പര്യമാണ്. പിന്നീട് നാൻസി സ്കൂളിന്റെ പുറത്തേക്ക് പോയപ്പോൾ വില്ലിന്റെ ചേട്ടനായിട്ടുള്ള ജൊനാഥന് അവന്റെ അനിയനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട്. ഇപ്പൊ നാൻസി വന്നിട്ട് അവനോട് സംസാരിക്കുകയാണ്, വേറെ ആരും അവന്റെ അടുത്തേക്ക് വരുന്നില്ല, അധികം വൈകാതെ തന്നെ നിനക്ക് അവനെ കണ്ടു കിട്ടും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലതിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിലും പാവം പെണ്ണാണ് കേട്ടോ. അതെങ്ങനെയാ നമ്മുടെ സീരിയലും അതുപോലെ തന്നെ സിനിമയും ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്? ഇതിനോട് താല്പര്യമുള്ള പെൺകുട്ടികൾ വളരെ മോശമായിരിക്കും എന്നാണല്ലോ. പിന്നെ ആൺകുട്ടികൾക്ക് എപ്പോഴും ഒരു ക്ലീൻ ഇമേജ് ആണ്, അവർ ആൺകുട്ടികളല്ലേ, എന്ത് വേണമെങ്കിലും എന്ത് തോന്നിയാസം വേണമെങ്കിലും ചെയ്യാമല്ലോ. ജസ്റ്റ് പോട്ടെ, നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. വില്ലിന്റെ അമ്മ ഇപ്പോ അവർ വർക്ക് ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് കുറച്ച് ദിവസം ലീവ് ചോദിക്കുകയാണ്. മാത്രമല്ല കുറച്ച് കാശും ഒരു ടെലിഫോണും ചോദിക്കുന്നുണ്ട്, അവർക്ക് ഇപ്പൊ അതൊക്കെ കിട്ടുകയാണ്. ഇപ്പോ മൈക്കിന്റെ വീട്ടിൽ അമ്മയും ചേട്ടനില്ലല്ലോ. ഇതേ സമയത്ത് തന്നെ ആ ലാബിൽ ഉണ്ടായിരുന്ന ചില ഡോക്ടേഴ്സ്, ഗവേഷകർ അങ്ങോട്ടേക്ക് ഒരു പ്രത്യേക വസ്ത്രമെല്ലാം ധരിച്ച് എന്തൊക്കെയോ ഒരു മെഷീനും പിടിച്ച് വരികയാണ്. അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം എന്താണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഇവിടെ വരുന്നത്. സോ അവർക്ക് കറക്റ്റ് ആയിട്ട് സിഗ്നലും റൂട്ട് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ നോക്കുന്നുണ്ട് അവർ. ഇതേ സമയം തന്നെ നമ്മുടെ
അവിടെ ആ ഒരു ഇലവൻ ഉണ്ടല്ലോ പെൺകുട്ടിയെ കാണിക്കുകയാണ്. മൈക്കിന്റെ അമ്മ ഇപ്പോൾ ആ റൂമിലേക്ക് വന്നപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ പോയിട്ട് അലമാരിക്കുള്ളിൽ ഒളിക്കുകയാണ്. ഇതേസമയം അവിടെ വന്ന് വൃത്തിയാക്കി ആകേണ്ട ശേഷം മൈക്കിന്റെ അമ്മ അവിടുന്ന് തിരിച്ചുപോയി. പക്ഷേ ആ റൂമിൽ ഇരുട്ടായ സമയത്ത് അവൾക്ക് എന്തൊക്കെയോ ഓർമ്മകൾ വരികയാണ്. ആ ലാബിൽ വെച്ച് അവൾ ഒരുപാട് ഇവർ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ടോർച്ചർ മീൻസ് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവൾക്ക് എന്തൊക്കെയോ ശക്തിയുണ്ട്, അതായത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതുപോലെയുള്ള ഓരോ കഴിവുകൾ. മാത്രമല്ല ദൂരെയുള്ള ഒരാളുമായിട്ട് അവൾക്ക് ഇവിടെ വെച്ച് സംസാരിക്കാൻ കഴിയും, ടെലിപ്പതി എന്നുള്ളൊരു കഴിവാണ്. പിന്നീട് വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ മൈക്ക് തിരിച്ചെത്തുകയാണ്. അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്നെ ഒറ്റയ്ക്കാക്കില്ല, എനിക്ക് പേടിയാവുന്നുണ്ട്. ഇങ്ങനെ അവൾ മൈക്കിൻ്റെ അടുത്ത് അടുക്കുന്തോറും അവനിപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഇലവൻ. ഇവിടെ കാര്യങ്ങൾ ഈ വഴിക്ക് പോകുന്ന സമയത്ത് നമ്മുടെ പോലീസുകാരൻ ഹോബ്സ് ഉണ്ടല്ലോ, വില്ലിനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കോള് വരുന്നത്, അതായത് ആ ഒരു ഹോട്ടലിലെ പ്രധാന ഹോട്ടലാണ് അവിടുത്തെ ആൾ സൂയിസൈഡ് ചെയ്ത് മരിച്ചിട്ടുണ്ട്. ഹോബ്സിന് ഇപ്പോൾ തലവേദന കൂടിക്കൂടി വരികയാണ്. പക്ഷെ അവനറിയില്ലല്ലോ എല്ലാം പരസ്പരം ലിങ്ക് ചെയ്ത് കണക്റ്റ് ആയി കിടക്കുകയാണെന്ന്. ഇപ്പം മൈക്കിൻ്റെ വീട്ടിൽ ലൂക്കാസും ടെസ്ലിനും പറയുകയാണ്, നമുക്ക് ഈ പെൺകുട്ടിയെ അധിക ദിവസം ഇവിടെ ഇങ്ങനെ നിർത്താൻ കഴിയില്ല, നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വില്ലിനെ കണ്ടുപിടിക്കലാണ്. ഇതേ സമയത്ത് തന്നെ മൈക്ക് പറയുകയാണ്, നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് കേക്ക്, വില്ലിനെ കാണാതായ സമയത്ത് ഇവൾ അവിടെ ഉണ്ടായിരുന്നു, ഇവൾക്കറിയാം വില്ലിനെ ആരാണ്, എന്തിനാണ് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയതെന്നൊക്കെ. പക്ഷെ ലൂക്കാസും ടെസ്ലിനും ഇത് വിശ്വസിച്ചില്ല. ഇപ്പൊ ലൂക്കാസ് ഡോർ തുറന്നുകൊണ്ട് പറയാണ്, ഞാൻ ഈ കാര്യം അമ്മയോട് പറയാൻ വേണ്ടി പോവാണ്. അവൻ ഡോർ തുറന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് അടഞ്ഞു പോവാണ്. ഇപ്പൊ അവൻ വീണ്ടും തുറന്നു, അത് പിന്നെയും അടഞ്ഞു പോവാണ്. തുറക്കും, ടപ്പേന്ന് വേണ്ടി അടയും. ഇവർ നോക്കുമ്പോൾ എന്താ, ഭയങ്കരമായ ഒരു ഭാവത്തിൽ കുറച്ച് അപ്പുറത്ത് ഇലവൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഇക്കാര്യം നിങ്ങൾ ആരോടും പറയരുത് എന്നൊരു ഭാവത്തിൽ അവൾ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇവരാകെ പേടിച്ചു പോയി. പിന്നീട് ഒരു മൂന്ന് പേരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈക്കിന്റെ അമ്മ ചോദിക്കുകയാണ്, അല്ല വില്ലിനെ കാണാതായിട്ട് എന്തൊക്കെയോ പ്രയറും മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിൽ വെച്ച് നടക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ആരും പോകുന്നില്ലേ? അതിൽ വലിയ താല്പര്യമില്ലാത്ത ഈ പയ്യന്മാർ ചാടിക്കയറി പറയും, ആ എന്തായാലും ഇന്ന് നമുക്ക് പോകണം. അതായത് ഇവർക്ക് വില്ലിനെ അന്വേഷിച്ച് പുറത്തിറങ്ങണമായിരുന്നു. ഇപ്പൊ നാൻസിയും ഈ ഒരു അവസരം മുതലാക്കുകയാണ്, അമ്മ എനിക്ക് ആ ഒരു പ്രയറിന് പോകണം, കാരണം നാൻസിക്ക് ഇന്ന് രാത്രി അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഒരു പാർട്ടി ഉണ്ടല്ലോ. മറ്റൊരു ഭാഗത്ത് ഹോബ്സ് അവന്റെ തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവസാനം അവരൊരു ഡ്രെയിനേജിന്റെ അടുത്ത് എത്തുകയാണ്. ആ ഡ്രെയിനേജ് വരുന്നത് ആ വലിയ ലാബിന്റെ ഉള്ളിൽ നിന്നാണ്. എന്നാൽ ആ ലാബിന് ചുറ്റുമായിട്ട് വലിയ മതിൽ തന്നെയുണ്ട്, അതിന്റെ ഉള്ളിലേക്ക് ഇവർക്കൊന്നും ഒരു ആക്സസും ഇല്ല. പോലീസുകാരെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാരണം പവർഫുൾ ആയിട്ടുള്ള ഏതോ ഒരു ടീമാണ് ഈ മതിലിന്റെ അപ്പുറം ഉള്ളത്. അതിന്റെ ഉള്ളിലേക്ക് പോകാൻ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടോയെന്ന് ബാക്കിയുള്ള അസിസ്റ്റൻസിനോട് ഈ ഹോബ്സ് ചോദിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ നാൻസി ഉണ്ടല്ലോ, ബാർബറയെ ആ ഒരു പ്രയറിന് പോവാ എന്ന് വന്നിട്ട് കൂട്ടിക്കൊണ്ടുവരികയാണ്. പക്ഷെ സത്യം പറഞ്ഞ സമയത്ത് ബാർബറയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ, കാരണം ബാർബറയ്ക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് വില്ലിന്റെ ചേട്ടനായിട്ടുള്ള ജൊനാഥന് ഓരോ സ്ഥലത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റേതായ രീതിയിൽ ഒറ്റയ്ക്ക് തന്നെ കാട്ടിലൂടെ പല ഭാഗത്തൂടെ പോകുന്നുണ്ട്, കയ്യിലൊരു ക്യാമറയുണ്ട്. അങ്ങനെ അവസാനം ഇപ്പൊ അവന് നാൻസിയുടെ ബോയ് ഫ്രണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പാർട്ടി ഉണ്ടല്ലോ, നൈറ്റ് പാർട്ടി, അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവിടെ ഇപ്പൊ നാൻസിയെ കാണുകയാണ്. എന്തോ ഈ ജൊനാഥന് നാൻസിയുടെ ചെറിയൊരു ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് തന്നെ അവളുടെ ഒന്ന് രണ്ട് ഫോട്ടോസ് ഇവൻ എടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ കുട്ടികൾ ഇപ്പൊ ഇലവന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, അല്ല ഞങ്ങളുടെ വില്ലിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലുമൊക്കെ അറിയോ? ചെസ് പോലെ എന്തോ ഒരു ഗെയിം ഇവർ കളിക്കാനായിട്ട് ആ ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലുള്ള എല്ലാ കാര്യങ്ങളും തട്ടിക്കളഞ്ഞിട്ട് ആ ബോർഡിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് ആ ഒരു കരുവിനെ മാത്രം കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് പറഞ്ഞു, ഇവിടെയാണ് നിങ്ങളുടെ വില്ല്, അവൻ ഒറ്റയ്ക്കാണെന്ന് ഇവർ ചോദിച്ച സമയത്ത് അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഒരു ഡ്രാഗന്റെ ചെറിയൊരു ശില്പം കൂടെ വെക്കുകയാണ്. ഇവർക്കൊന്നും മനസ്സിലായില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇപ്പൊ പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. എന്തായാലും കഥ അങ്ങനെ കിടക്കുകയല്ലേ, കേട്ടോളൂ, കേട്ട് ആസ്വദിച്ചോളൂ. പിന്നെ ഇവിടെ സീൻ കട്ടായിട്ട് വില്ലിന്റെ വീട്ടിൽ കാണിക്കുകയാണ്. അവന്റെ അമ്മയ്ക്ക് അന്നതുപോലെ തന്നെ ഒരു കോള് വരികയാണ്. അതിലിങ്ങനെ വില്ല് കരയാണ്, അമ്മ 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 എന്ന് വിളിച്ചിട്ട് അവനിങ്ങനെ കരയുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. ഇപ്പൊ എന്തോ ആ ഒരു വെപ്രാളം സഹിക്കാനാവാതെ അവന്റെ അമ്മ ഉറക്കനെ മോനെ വിളിച്ചിട്ട്, മോനെ മോനെ നീ എവിടെയാണ് എന്ന് ചോദിക്കുന്നതിന് മുന്നേ അതിലൂടെ ഒരു ഷോക്ക് വരികയാണ്. പെട്ടെന്നുണ്ടായിരുന്ന ആ ഒരു ഇലക്ട്രിക്കൽ ഷോക്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഫോൺ താഴേക്ക് വീണു പോവാണ്. കോള് ഡിസ്കണക്റ്റ് ആവുകയാണ്. ലൈറ്റ് എല്ലാം ചെറിയ രീതിയിൽ മിന്നാൻ ആരംഭിച്ചിട്ടുണ്ട്. അതായത് എവിടെയോ പെട്ടുപോയിട്ടുള്ള വില്ലുണ്ടല്ലോ, ഇലക്ട്രിക്കൽ ജാലകം അതിലൂടെ അങ്ങനെ എന്തൊക്കെയോ രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ലൈറ്റുകളെല്ലാം ചെറുതായിട്ട് മിന്നി മറിയാൻ ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വില്ലിന്റെ റൂമിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അവിടുത്തെ ചുമരുണ്ടല്ലോ ഒരു പ്രത്യേക രീതിയിൽ റബ്ബർ പോലെ മുന്നോട്ടേക്ക് ഇങ്ങനെ തള്ളി വരികയാണ്. അതിന്റെ അപ്പുറത്ത് നിന്ന് മറ്റെന്തോ ഒരു ജീവി തള്ളുന്നത് പോലെ. പക്ഷെ ഒരു ചുമരങ്ങനെ ഇങ്ങനെ റബ്ബർ പോലെയൊക്കെ ആ ഷേപ്പിന്റെ രൂപത്തിൽ മാറും. എന്തായാലും പേടിച്ചു പോയ വില്ലിന്റെ അമ്മ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് അവർ ആലോചിച്ചത്, ഞാൻ എന്തിനാണ് പേടിക്കുന്നത്, എന്റെ മോനെ രക്ഷിക്കേണ്ടത് ഞാൻ തന്നെയല്ലേ. അവരിപ്പോ സകല ധൈര്യം സംഭരിച്ച് അതിന്റെ ഉള്ളിലേക്ക് കയറി വരികയാണ്. എന്നാൽ പ്രത്യേകിച്ച് ഒന്നും പിന്നീട് കാണാൻ കഴിഞ്ഞില്ല. ഇതേ സമയം തന്നെ പാർട്ടി നടക്കുന്ന ആ സ്ഥലത്ത് കാണുകയാണ്. ഇപ്പോ നാൻസിയുടെ ബോയ് ഫ്രണ്ട് അവൾ എങ്ങനെയൊക്കെയോ കറക്റ്റ് ചെയ്തിട്ട് നേരെ മുറിയിലേക്ക് കൊണ്ടുവരണം. ഇത് കണ്ട് ബാർബർ പറയാണ്, നാൻസി ഇതെല്ലാം തെറ്റാണ്, നീ എന്റെ കൂടെ വാ. പക്ഷെ നാൻസി പോയില്ല കേട്ടോ. ഇപ്പൊ ബാർബറയോട് അവൾ പറയുന്നത്, നീ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ നാളെ രാവിലെ വന്നോളാം. ഇപ്പൊ ബാർബറയ്ക്ക് എന്തോ ഭയങ്കരമായിട്ട് വിഷമമായിട്ടുണ്ട്. അവളിപ്പോ പുറത്തേക്ക് പോയിട്ട് സ്വിമ്മിംഗ് പൂളിൽ കാലെല്ലാം ഇട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയം ഇവിടെ ഉണ്ടായിരുന്ന ഈ പാർട്ടി എല്ലാം കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് ഒരാൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. വില്ലിന്റെ ചേട്ടനായിട്ടുള്ള ജൊനാഥൻ തന്നെയാണ്. അവനിപ്പോ കുറച്ച് പിക്ചേഴ്സ് എല്ലാം എടുക്കുന്നുണ്ട്. അവനും ഇപ്പൊ കാണുകയാണ് നാൻസിയും അതുപോലെ തന്നെ അവന്റെ ബോയ് ഫ്രണ്ടുമായിട്ടുള്ള ആ ഒരു സമയമൊക്കെ അവനും വല്ലാതെ ചടച്ചു പോവാണ് കേട്ടോ. അവൻ പിന്നീട് തിരിച്ചു പോകാൻ നോക്കുകയാണ്. അപ്പോ ആ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിലിരിക്കുന്ന ബാർബറയെ അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്തോ ഒരു സംശയം തോന്നിയിട്ട് അവൻ ഒന്നും കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ബാർബറ ഇല്ലായിരുന്നു. എന്നാൽ ജൊനാഥന് അത് അത്ര വലിയ കാര്യം ആക്കിയെടുത്തില്ല, ചിലപ്പോൾ ഉള്ളിലേക്ക് കയറി പോയതായിരിക്കും എന്ന് അവൻ ചിന്തിക്കുകയാണ്. എന്നാൽ ഇവിടെ ശരിക്കും എന്താണ് സംഭവിച്ചത്? ജൊനാഥൻ വിചാരിച്ചതുപോലെ അവൾ ഉള്ളിലേക്ക് അല്ല കയറിപ്പോയത്. നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, അനുഭവിക്കാൻ കഴിയാത്ത മറ്റൊരു ഡയമെൻഷനിൽ നിന്നും ആരോ ഒരാൾ വന്നിട്ട് അവളെ പിടിച്ചു വലിക്കുകയാണ്. അതും ഒരു കുഴിയിലേക്ക് അവളിപ്പോ അലറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണിച്ചുകൊണ്ട് രണ്ടാമത്തെ എപ്പിസോഡും തീരുകയാണ്. എന്നപ്പോ ഞാൻ ഇവിടെ നിർത്തട്ടെ, നിർത്തുന്നില്ല കേട്ടോ.
മൂന്നാമത്തെ എപ്പിസോഡും ഞാൻ പറയുന്നുണ്ട്. അപ്പൊ മൂന്നാമത്തെ എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് ആ ഒരു കുഴിയിലേക്ക് നമ്മുടെ ബാർബറെ എന്തോന്ന് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ ബംഗ്ലാവിന്റെ ഉള്ളിൽ നാൻസിയുടെയും ബോയ് ഫ്രണ്ടിനെയും സ്വകാര്യ നിമിഷങ്ങളും കാണിക്കുന്നുണ്ട്. ഇവരിതൊന്നും അറിയുന്നേയില്ല, കാരണം ആ ശബ്ദമൊന്നും ഇവർക്ക് കേൾക്കാനേ കഴിയില്ല, അത് മറ്റൊരു ഡൈമെൻഷനാണ്. അങ്ങനെ അവസാനം അത് ബാർബറെ പിടിച്ച് വലിച്ച് താഴേക്ക് ഇടുക തന്നെ ചെയ്തു. ഇതേ സമയം ഇതൊന്നും അറിയാതെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നാൻസി തിരിച്ചു വരികയാണ്. പക്ഷെ ബാർബറെ നോക്കിയിട്ട് കാണുന്നില്ല, അവളെങ്ങാനും വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായെന്ന് നാൻസി കരുതി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പൊ ജനാദൻ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്നത് അവന്റെ അമ്മയുണ്ടല്ലോ ഒരു ലൈറ്റിന്റെ ഒരു ബൾബിന്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. മോനവിൽ മോനവിൽ, അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു മറുപടി താടാ, മറുപടി താടാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനാദൻ ഇത് കണ്ടപ്പോൾ ആകെ ആശ്ചര്യപ്പെട്ടു പോകണം. അമ്മ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്, ഭ്രാന്ത് പിടിച്ചു നിങ്ങൾക്ക്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് പറയുമ്പോൾ അവന്റെ അമ്മ പ്രത്യേകിച്ചൊന്നും മറുപടി കൊടുക്കുന്നില്ല. ആ ഒരു കരണ്ടിനോട് അല്ലെങ്കിൽ ലൈറ്റിനോട് സംസാരിക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ മൈക്കിന്റെ വീട്ടിൽ കാണിക്കുകയാണ്. മൈക്ക് ഇപ്പൊ ഇലവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെ നീ എന്തായാലും വരണം, നമുക്ക് വില്ലിനെ കണ്ടുപിടിച്ചേ മതിയാവും. ഇപ്പൊ സ്കൂളിൽ കാണിക്കുകയാണ്. നാൻസി ഇപ്പൊ വന്നിട്ടുണ്ട്, പക്ഷെ ബാർബർ ഇപ്പോഴും എത്തിയിട്ടില്ല. അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണ്, അല്ല ഇന്നലെ രാത്രി തിരിച്ചു പോയതാണ്, അവൾ എന്താ എത്താത്തത്, എല്ലാ ദിവസവും വരുന്നതാണല്ലോ. അങ്ങനെ ഒരു സംശയത്തിൽ അവൾ നിൽക്കുകയാണ്. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് ആ വലിയ ലാബ് ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോപ്സ് പോവുകയാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ് അതിന് സമ്മതിച്ചില്ല, ഇതിന്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല, എന്റെ ജോലി പോകും, ഞങ്ങൾ അതിനുള്ള പെർമിഷൻ നിങ്ങൾക്ക് തരില്ല. ഇപ്പൊ ഹോപ്സ് പറയാണ്, അത് പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് ഒരു കുട്ടി വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവസാനം എത്തിയത് ആ ഒരു ഡ്രെയിനേജിന്റെ മുന്നിലാണ്. ഇപ്പൊ ഗാർഡ്സ് CCTV എല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ ആരും വന്നിട്ടില്ല, വന്നാൽ തന്നെ ഈ വിഷയത്തിൽ പെടേണ്ടല്ലേ. അപ്പോഴും സംശയം മാറാത്ത ഈ ഹോപ്സ് ഉണ്ടല്ലോ കോൺസ്റ്റബിളുമായിട്ട് തിരിച്ചു പോവാണ്. അതായത് ഈ ഹോപ്സിന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഒരു സംശയം നിഗൂഢത എന്തൊക്കെയോ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതായത് ആ ഹോട്ടലുകാരനുണ്ടല്ലോ, അയാൾ വിളിച്ചത് ഈ ഹോപ്സിനെ തന്നെയായിരുന്നു. ഒരു സാധ്യതയില്ല അയാൾ സൂയിസൈഡ് ചെയ്യണം, എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ, ഒരു കാരണവും ഇല്ലായിരുന്നു. അറിയുന്ന ആളാണ്, ആരോഗ്യമുള്ള മനുഷ്യനാണ്, ഹാപ്പി ആയിട്ടുള്ള മനുഷ്യനാണ്, അയാൾ എന്തിനു സൂയിസൈഡ് ചെയ്യണം? സോ ഇതിന്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിലേക്കുള്ള ഒരു ഹിന്റ് ആയിട്ട് തന്നെ ഇപ്പൊ മറ്റൊരു കാര്യം കൂടെ കാണിക്കുകയാണ്. അതായത് മൈക്കിന്റെ വീട്ടിലിരുന്നു കൊണ്ട് TV ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് 11. അപ്പൊ അതിൽ കൊക്കക്കോളയുടെ ഒരു പരസ്യം വരികയാണ്. എന്നാൽ അത് കണ്ട സമയത്ത് തന്നെ അവൾക്ക് പഴയൊരു കാര്യം ഓർമ്മ വരികയാണ്, അവളുടെ തലയിൽ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. എന്നിട്ട് മറ്റൊരു ഭാഗത്ത് നിന്ന് അതിനെ കൃഷി ചെയ്യാൻ വേണ്ടി പറയാണ്. അവളിപ്പൊ അതിലേക്ക് തന്നെ നോക്കി നോക്കി അവസാനം ആ ഒരു ബോട്ടിൽ കൃഷി ചെയ്ത് കളയാണ്. എന്തായാലും ഇതുപോലുള്ള പല പരീക്ഷണങ്ങളും അവളുടെ ദേഹത്ത് ചെയ്തിട്ടുണ്ട്. ഇതേ സമയം സ്കൂളില് നാൻസി ഇപ്പൊ ബാർബർ വരാത്തതുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കുകയാണ്. ഇപ്പൊ ബാർബറയുടെ അമ്മ പറയാണ്, അല്ലെടി ഇന്നലെ രാത്രി നീയല്ലേ കൂട്ടിക്കൊണ്ടുപോയത്. എന്താ പറയാൻ ചേച്ചിട്ട് നാൻസി ഇപ്പൊ പറയുന്നത്, ആ ശരിയാണ് അമ്മ, ഇന്നലെ എന്റെ വീട്ടിലായിരുന്നു, പിന്നെ രാവിലെ എന്റെ വീട്ടിൽ നിന്ന് ലൈബ്രറിയിലേക്ക് പോയി, അവിടെ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു മുറിയിൽ ജനാദൻ ഉണ്ടല്ലോ, അവൻ ഇന്നലെ രാത്രി എടുത്ത ഫോട്ടോസ് എല്ലാം പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സ്കൂളിൽ ഉണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടി ഇത് കാണുകയാണ്. ഈ കാര്യം നാൻസിയുടെ ബോയ് ഫ്രണ്ടിനോട് പറയാണ്. അവൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ എടുത്ത ഫോട്ടോസ് മുഴുവൻ കീറിക്കളയാണ്. പാവം നമ്മുടെ ജനാദൻ ഇട്ട് ഒന്ന് രണ്ടെണ്ണം കിട്ടുന്നുണ്ട്. പിന്നീട് ജനാദനെ കൂട്ടിക്കൊണ്ട് തന്നെ നാൻസി പോവാണ്. മാത്രമല്ല അവൾ അവളുടെ ഫോട്ടോയുടെ ഒരു കഷ്ണം നിലത്ത് കൊണ്ടെടുക്കുന്നുണ്ടായിരുന്നു, അതെടുത്ത് ആ ഒരു എന്താ പറയുക ബാഗിൽ വെച്ചിട്ടുണ്ട്. ഇതേ സമയം തന്നെ ജനാദന്റെ അമ്മയെ കാണിക്കുകയാണ്. അവരിപ്പോ വീട്ടിലുണ്ടായിരുന്ന ഒരുപാട് ലൈറ്റുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പോരാ എന്ന് പറഞ്ഞിട്ട് കടയിലേക്ക് പോയിട്ട് വീണ്ടും ഒരുപാട് ലൈറ്റ് കൊണ്ടെന്ന് വെച്ചിട്ട് അതെല്ലാം വീട് മുഴുവനും സെറ്റാക്കി വെക്കുകയാണ്. കാരണം കറണ്ടിലൂടെയാണ്, വൈദ്യുതിയിലൂടെയാണ് അവരുടെ മകൻ സംസാരിക്കാൻ ശ്രമിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ചിലപ്പോൾ ഈ വില്ലിന്റെ അമ്മയുടെ വെറും ഒരു തോന്നല് മാത്രമായിരിക്കും ഇത്. എന്തായാലും മകനെ കണ്ടെത്താനുള്ള ഒരു ശ്രമമല്ലേ, അവരെന്ത് വേണമെങ്കിൽ ചെയ്യുമല്ലോ. ഇതേ സമയത്ത് വില്ലിന്റെ അമ്മയെ കാണാനായിട്ട് കാര്യങ്ങൾ അറിയാനായിട്ട് മൈക്കിന്റെ അമ്മ വരികയാണ് ഓരോ ഭക്ഷണങ്ങൾക്കായിട്ട്. പിന്നീട് അവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുകയാണ്, പേടിക്കേണ്ട, അവനെ കണ്ടെത്താൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് മൈക്കിന്റെ അമ്മ. അതേസമയം തന്നെ മൈക്കിന്റെ അനിയത്തി ചെറിയ പെൺകുട്ടിയാണ്. അവളിപ്പോ വില്ലിന്റെ റൂമിലേക്ക് വെറുതെ കളിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന്റെ ഇടയിൽ എന്തോന്ന് കണ്ട് ഉറക്കനെ കരയാണ്. ഇവർ രണ്ടുപേരും പെട്ടെന്ന് ഓടിച്ചെന്ന് നോക്കി. ഈ സമയത്ത് കുട്ടി പറയാണ്, ആ ചുമരിന്റെ ഉള്ളിൽ നിന്നും എന്തോന്ന് വന്ന്, എനിക്ക് പേടിയായി, അതാണ് ഞാൻ കരഞ്ഞത്. ഇതേ സമയത്ത് തന്നെ വില്ലിന്റെ അമ്മ പറയാണ്, ഇനി നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു പോയിക്കോ. പിന്നെ ഹോക്കിൻസിലെ മറ്റൊരു സ്ഥലത്തെ കാണിക്കുകയാണ്. ഹോക്കിൻസ് എന്നാൽ ഈ ഒരു ഗ്രാമത്തിന്റെ പേരാണ് കേട്ടോ, ഗ്രാമമല്ല, ഗ്രാമവും നഗരക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം. അവിടെ ഇപ്പോ മൈക്ക് പറഞ്ഞതനുസരിച്ച് ഒരു സ്ഥലത്തേക്ക് നമ്മുടെ 11 വന്ന് നിൽക്കുകയാണ്. അവൾ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പൂച്ചി അവൾ കാണുകയാണ്. അതേസമയം തന്നെ അവൾക്ക് മറ്റൊരു കാര്യം കൂടെ പഴയ കാര്യം ഓർമ്മ വരികയാണ്. അതായത് ലാബില് അവളുടെ അടുത്തേക്ക് ഒരു പൂച്ചയെ കൊണ്ടുവന്നിട്ട് ആ കോളയുടെ ബോർഡിൽ കൃഷി ചെയ്തില്ലേ, അതുപോലെ ഇതിനെയും കൃഷി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവൾക്ക് അതിനൊന്നും മനസ്സ് വന്നില്ല. അവളെ കൊണ്ട് ഇതിന് നിർബന്ധിപ്പിച്ച് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ്സിന് മുഴുവനും അവളുടെ ആ ഒരു ഉൾശക്തി ഉപയോഗിച്ചിട്ട് തൂക്കിയെറിയാണ്. അപ്പോഴാണ് ശരിക്കും അവളുടെ ആ ഒരു ഉൾശക്തി എത്രത്തോളാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത് തന്നെ. എന്നാൽ അത് ഉപയോഗിക്കുന്ന സമയത്തെല്ലാം അവളുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തേക്ക് വരാറുണ്ട്, ചെവിയിൽ നിന്നും രക്തം വരും. ഇതേ സമയം തന്നെ നാൻസി ബാർബറെ കാണാതായിട്ട് അവൾ അന്വേഷിച്ചുകൊണ്ട് ആ ഒരു പാർട്ടി നടന്ന സ്ഥലത്തേക്ക് വരികയാണ്. പക്ഷെ അവിടെ എത്തിയ സമയത്ത് അവിടെ ആരും ഇല്ലായിരുന്നു. മാത്രമല്ല പിന്നിലൂടെ എന്തോ ഒന്ന് പാഞ്ഞു പോകുന്നതായിട്ട് അവൾക്ക് തോന്നി. ചെറിയ പെൺകുട്ടിയല്ലേ, പേടിച്ചതുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് ഓടുകയാണ്. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് കാത്തു നിൽക്കുന്ന 11 അടുത്തേക്ക് മൈക്ക് വന്നിട്ടുണ്ട്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ വില്ലിനെ അന്വേഷിക്കാനായിട്ട് മറ്റൊരു ഭാഗത്തേക്ക് പോവാണ്. അവൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം, അത് ഉറപ്പാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് വില്ലിന്റെ വീട്ടിൽ കാണിക്കുകയാണ്. അവിടെ ഇപ്പൊ വില്ലിന്റെ അമ്മ കുറെ ലൈറ്റുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ പല ഭാഗത്തുനിന്ന് ഇപ്പൊ മിന്നാൻ ആരംഭിച്ചിട്ടുണ്ട്.
അതായത് അവരുടെ മകൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരംഭിച്ചു എന്ന് വില്ലിന്റെ അമ്മയ്ക്ക് മനസ്സിലായി. പതിയെ പതിയെ ആ LED ലൈറ്റ് ഉണ്ടല്ലോ ഓരോ ഭാഗത്തായിട്ട് കത്താൻ ആരംഭിക്കുകയാണ്. ആ കത്തുന്ന ഭാഗത്തുകൂടെ ഇപ്പൊ വില്ലിന്റെ അമ്മ പോവാണ്. അവസാനം ഒരു ഭാഗത്ത് വന്നിട്ട് ആ ലൈറ്റ് അങ്ങ് കെട്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ബൾബുകൾ കയ്യിലേക്ക് എടുത്തിട്ട് അവന്റെ അമ്മ ഇങ്ങനെ കരയാണ്. മോനെ വില്ലേ, എനിക്കറിയാം നീ ഇവിടെ തന്നെ ഉണ്ടെന്ന്. അമ്മ പറയുന്നത് മോൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഒരു തവണ നീ കത്തിക്കുക. ആ പറഞ്ഞതുപോലെ തന്നെ LED ബൾബ് മുഴുവനും ഒരു തവണ ബ്ലിങ്ക് ആവുകയാണ്. അവന്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. അവരിങ്ങനെ കരയാണ്, മോനെ നീ സേഫാണ് എന്ന് ഇപ്പൊ രണ്ടാമത് ചോദിച്ചപ്പോ അതിന് നോ എന്നാണ് മറുപടി പറയുന്നത്. എന്നാലും വില്ലിന്റെ അമ്മയ്ക്ക് സമാധാനമായിട്ടുണ്ട്, ഉള്ളിലൊരു വെപ്രാളവും വന്നിട്ടുണ്ട്. എന്താണ് ഇതൊക്കെ? ഇപ്പൊ മറ്റൊരു ഭാഗത്ത് പോലീസുകാരനായിട്ടുള്ള ഹോപ്സിനെ കാണിക്കാണ്. അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ലൈബ്രറിയിലേക്ക് പോയിട്ട് ആ ലാബ് എന്താണ്, അവർ അതിന്റെ ഉള്ളിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലൈബ്രറിയിൽ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ലൈബ്രറിയും ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്ത് പറയാണ്. അവിടെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹോപ്സിന് എന്തൊരു സംശയം തോന്നാണ്, ഇനി എങ്ങാനും കുട്ടികളെ അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അവർ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടാവും. പറയാൻ പറ്റില്ല, പലരും പലതൊക്കെയാണ് ഈ ലോകത്തിൽ ചെയ്തു കൂട്ടുന്നത്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് വില്ലിന്റെ വീട്ടിലാണ്. അവിടെ ഇപ്പൊ അവന്റെ അമ്മ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരുപാട് ബൾബുകൾ പിന്നെയും സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ഇവരറിയാതെ ഇവരുടെ വീടിന്റെ ആ ഒരു കോമ്പൗണ്ടിലേക്ക് ഒരു 4 എത്തിയിട്ടുണ്ട്. മൈക്ക്, ലൂക്കാസ്, ടെസ്ലിൻ അതുപോലെ തന്നെ ഇലവനും. അവളാണ് ഇവർ 3 വഴി കാട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഈ ഒരു സ്ഥലത്തെത്തിയ സമയത്ത് ലൂക്കാസിനും ടെസ്ലിനും ഭയങ്കര ദേഷ്യം വരികയാണ്. ഇവളെ വിശ്വസിക്കേണ്ട, ഇവളിങ്ങനെ എന്തൊക്കെയോ കാട്ടിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇവൾക്ക് എന്തോ ചെറിയ പവർ ഉണ്ടെന്നുള്ളത് ശരി തന്നെ, പക്ഷേ ഈ ഒരു സ്ഥലം ഇത് വില്ലിന്റെ വീട് തന്നെയല്ലേ, എന്തിനു ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്? വില്ലിനെ കാണാതായിട്ട് അവന്റെ വീട്ടിൽ തന്നെ തിരിഞ്ഞിട്ട് എന്താണ് കാര്യം? ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ലൂക്കാസും ടെസ്ലിനും ഇപ്പൊ അവിടെ നിന്ന് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ ഒരുപാട് ആംബുലൻസ് അതുപോലെ തന്നെ പോലീസിന്റെ വണ്ടികൾ ആ വീടിന്റെ അപ്പുറത്തുണ്ടായിരുന്ന ഒരു റോഡിലൂടെ വളരെ വേഗത്തിൽ ഒരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കുറച്ചപ്പുറത്തായിട്ട് ഒരു കോറിയുണ്ട്. ആ കോറിയുടെ അരികിലേക്കാണ് ഇവരെല്ലാവരും പോകുന്നത്. ഇതേ സമയം പുറത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും വില്ലിന്റെ അമ്മ അറിയുന്നില്ല. അവരിപ്പോ ആ ഒരു ലൈറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ചുമരിൽ കുറെ അക്ഷരങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ അക്ഷരത്തിന്റെ അടുത്തും ഓരോ ലൈറ്റും വെച്ചിട്ടുണ്ട്. അങ്ങനെ ലൈറ്റ് കത്തുന്നതിനനുസരിച്ച് അപ്പുറത്തുണ്ടായിരുന്ന ആ ഒരു ശക്തിയുമായിട്ട് ഈ വില്ലിന്റെ അമ്മ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പൊ വില്ലിന്റെ അമ്മ ചോദിച്ചതിനനുസരിച്ച് മോനെ നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോ അമ്മേ ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഞാൻ എങ്ങനെയാണ് മോന്റെ അടുത്തേക്ക് വരേണ്ടത്? ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നപ്പോ വില്ലിന്റെ അമ്മ ചോദിച്ചപ്പോ വില്ല് അപ്പുറത്തുനിന്ന് മറുപടി കൊടുക്കുകയാണ്, അമ്മ ഇവിടെ നിൽക്കണ്ട, അമ്മ തിരിഞ്ഞ് ഓടിക്കോ എന്ന് പറയാണ്. അതേ സമയം തന്നെ ആ ചുമരിന്റെ ഉള്ളിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ റബ്ബർ വലിയുന്നത് പോലെയുള്ള എന്തൊക്കെയോ രൂപങ്ങൾ പുറത്തേക്ക് തള്ളി വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ആ കോറിയിലാണ് കാണിക്കുന്നത്. അവിടെ ഇപ്പൊ തെരഞ്ഞതിന് ശേഷം അവർക്ക് വെള്ളത്തിനടിയിൽ വെച്ച് എന്തോന്ന് ലഭിക്കുകയാണ്. എടുത്തു നോക്കി, അതെ, അത് വില്ലിന്റെ മൃതദേഹമായിരുന്നു. ഇത് കണ്ട സമയത്ത് എല്ലാവരും ഞെട്ടിപ്പോവാണ്. മാത്രമല്ല നമ്മുടെ മൈക്ക്, ലൂക്കാസ്, ടെസ്ലിനും ഇവർക്ക് 3 ആകെ വിഷമമാണ്. അവരിപ്പോ ഇലവനെ കുറ്റം പറയാണ്, അതായത് നീയാണ് വൈകിച്ചത്, നീ കാരണം മാത്രമാണ് അവൻ മരിച്ചത് എന്നൊക്കെ ഭയങ്കരമായിട്ട് ഇലവൻ ഇവർ കുറ്റപ്പെടുത്തുകയാണ്. മാത്രമല്ല ഈ ഒരു വിവരം പോയിട്ട് ജുനാദൻ അവന്റെ അമ്മയോട് പറയുന്നുണ്ട്. പക്ഷെ ആ സ്ത്രീ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. തന്റെ മകൻ മരിച്ചിട്ടുണ്ടെങ്കിൽ, മൃതദേഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫേക്കാണ്. കാരണം ഇപ്പോഴും ഞാൻ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് മുന്നേ കൂടെ ഞാൻ സംസാരിച്ചിട്ടേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ജുനാദിനൊന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ നമുക്കും പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ? മനസ്സിലാവുമല്ലോ, മനസ്സിലാക്കി തരുമല്ലോ, കഥകൾ അങ്ങനെ മുന്നോട്ടേക്ക് എടുക്കുകയല്ലേ. ത്രില്ലിംഗ് ആണ് മച്ചന്മാരെ, ഭയങ്കര ത്രില്ലിംഗ് ആണ്. അതുപോലെ തന്നെ കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. എന്തായാലും ഇതിന്റെ അടുത്ത ഭാഗം നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ആ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് കേട്ടോ. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ട് ഒരു ദിവസത്തിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും അടുത്ത പാർട്ടിന്റെ ലിങ്ക് ഉണ്ടാവും. അല്ലെങ്കിൽ മുകളിലൊരു ഐക്കാർഡ് വന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് നേരെ ആ ഒരു പാർട്ടിലേക്ക് പോവാം. ഓക്കെ, എന്തായാലും നാളെ തന്നെ അടുത്ത എപ്പിസോഡും വരുന്നുണ്ട്. കാത്തിരിക്കണേ, ഓൺ ആയിരിക്കണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തോ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.